മുമ്പ് ആക്രമിക്കപ്പെട്ട ഇരിങ്ങൽ കൊളാവിയിലെ ലിഷയുടെ വീടിന് നേരെ വീണ്ടും ആക്രമണം. ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ട യുവതിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിൻ്റെ പുറകുവശത്തെ ജനൽച്ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ ഒരു 2:30-3 മണിക്ക് അങ്ങനെ എന്തോ ഒരു തേങ്ങ വീഴുന്നത് പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സൗണ്ടാന്ന് വിചാരിച്ച് പടകം പൊട്ടുന്നതാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളിങ്ങനെ ലൈറ്റെല്ലാം അടിച്ച് നോക്കി, ഒന്നും പിന്നെ ഒന്ന് കാണുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം 5 മണിക്ക് എണീച്ച് നോക്കിയപ്പോൾ അന്ന് അകത്ത് ചില്ലിൻ്റെ കഷ്ണം കാണുന്നത്, അടുക്കളേൻ്റെ ജനൽ പൊട്ടിച്ചതായി കാണും, പിന്നെ അതിൻ്റെ കുറച്ചപ്പുറം 2 ചെരുപ്പും കാണുന്നുണ്ട്. പയ്യോളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നവംബർ 28 രാത്രി ലിഷയെ ഒരു കൂട്ടം പേർ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ലിഷയുടെ പറമ്പിൽ രാത്രിയിൽ റോഡ് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അന്ന് ആക്രമണമുണ്ടായത്. ഇതേ തുടർന്ന് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇതിനകം 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ലിഷയ്ക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. നവംബർ 28 കേസിൽ ബാക്കി പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, കോഴിക്കോട് ജില്ലാ കാർഷികോൽപാദന വിപണന സഹകരണ സംഘത്തിന്റെ സംരംഭം. വിദഗ്ധരായ കൃഷി ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ നഴ്സറിയിൽ ഏതുൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായ വിൽപ്പനാനന്തര സേവനങ്ങൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ചെടിച്ചട്ടികൾ, കാർഷികോപകരണങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഫലവൃക്ഷ തൈകൾ വിശ്വസ്തയോടെ വാങ്ങാവുന്ന കാർഷിക നഴ്സറി, തികച്ചും വിലക്കുറവിൽ. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, ഫോൺ 9048260408, 9446482110.